ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുമക്കളെ വളരെ സുഖമായിട്ടിരിക്കുന്നല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റീസൊക്കെ മിസ്സിന് കിട്ടി, ഒത്തിരി സന്തോഷമായി. നിങ്ങളെല്ലാവരും നല്ല പോലെ വരച്ചിട്ടൊക്കെ ഉണ്ട്. മിസ്സിന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പപ്പം അമ്മയ്ക്ക് ആദ്യമൊക്കെ പറഞ്ഞായിരുന്നോ ദൈവം എങ്ങനെയാ ഈ ലോകം സൃഷ്ടിച്ചതിനെ പറ്റിയും ഏതെൻ തോട്ടത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നായിരുന്നു കഥയൊക്കെ? പറഞ്ഞു തന്നെങ്കിൽ അവർക്ക് ഓരോ മൂടത്തേക്ക്, ഇല്ലെങ്കിൽ ഒന്ന് ചോദിച്ചേക്ക്, ഒന്ന് പറഞ്ഞതാ പപ്പ, ഒന്ന് പറഞ്ഞതാ മമ്മ എന്നൊന്ന് പറഞ്ഞേക്കിട്ടും. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം അല്ലേ? അപ്പൊ എല്ലാരും കണ്ണുപൂട്ടി കൈയൊക്കെ കൂപ്പി പിടിച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരയണമേ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ആമേ. ഓക്കെ, പഠിക്കുന്നതിന് മുന്നേ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലേ? പ്രാർത്ഥിച്ചിട്ടല്ലേ പഠിക്കുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേ പഠിക്കാവൂ കേട്ടോ, മറക്കരുത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അയ്യോ, അതിനു മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ബൈബിളൊക്കെ എല്ലാവരും എടുത്തു വെച്ചില്ലേ? വെക്കണേ, മറക്കരുത്. എടുത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പൊ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് പോയി എടുത്ത് വയ്ക്കാം, എന്നിട്ട് വന്നിരുന്ന് ബാക്കി വീഡിയോ കാണാം. എടുത്തു വെച്ചെങ്കിൽ വെരി ഗുഡ്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? എല്ലാ സൃഷ്ടികൾക്കും ഒടുവിലായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പിന്നെന്താ പഠിച്ചത്? പുരുഷൻ എന്ത് പേരായിട്ടത്? ആദം. സ്ത്രീക്ക് ഹവ്വ. ഓക്കെ, അവരാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ എന്നും പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അവർക്ക് വേണ്ടി ദൈവം ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി എന്ന് പഠിച്ചു. പിന്നെ ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു പേര് എന്താന്ന് പഠിച്ചു? പർദീസ. ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു പേര് പർദീസ. പിന്നെ ഏദൻ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ വരച്ചു നോക്കി. ഏദൻ തോട്ടത്തില് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലില്ലിപ്പൂക്കൾ ഉണ്ടായിരുന്നു, അണ്ണാരക്കണ്ണൻ ഉണ്ടായിരുന്നു, മുന്തിരിക്കുലകൾ ഉണ്ടായിരുന്നു, പക്ഷികൾ ഉണ്ടായിരുന്നു, അരുവികൾ ഉണ്ടായിരുന്നു, മരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താന്ന് നോക്കാം. അങ്ങനെ ദൈവം അതിമനോഹരമായ ഏദൻ തോട്ടം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം ഈ ഏദൻ തോട്ടം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഹവ്വയെയും ഏൽപ്പിച്ചു. ദൈവം അവരെ ഏൽപ്പിച്ചതിന്റെ മീനിങ് എന്താ? അതായത് ഈ ലോകം ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് നമ്മളേക്ക് ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുന്ന എന്തിനാ? നമ്മള് അതിനെ പരിപാലിക്കാൻ വേണ്ടിട്ടാ. നമ്മൾ വേണം ഇത് നോക്കാൻ കേട്ടോ. അതാണ് അതിന്റെ മീനിങ്. ആദോ ഹവ്വയെയും ദൈവം ഏതും തൊട്ടും നോക്കാൻ ഏൽപ്പിച്ചു എന്ന് വെച്ചാൽ എന്താ? നമ്മളെയും അതേപോലെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത് നമ്മളും അതേപോലെ ഭൂമിയെ നോക്കാൻ വേണ്ടിട്ടാ. നമ്മളുടെ ചുറ്റുപാടും നല്ല രീതിയിൽ വൃത്തിയായി ഒന്നും നശിപ്പിക്കാതെ ഒക്കെ വെക്കുക, അതാണ് ഇതിന്റെ ഒരു മീനിങ്. ഇനി നമുക്ക് ഒരു വചനം പഠിക്കാം. റെഡിയല്ലേ എല്ലാരും? ഓക്കെ, അപ്പോ ഉൽപ്പത്തി 1:27 നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം. എന്താണ് ഉൽപ്പത്തി? 1:27 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളുടെ വചനം ഇതാണ്: ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള വചനം. ചെറിയ വചനമല്ലേ, സിമ്പിൾ അല്ലേ? അപ്പൊ മിസ്സും മക്കളും കൂടെ ഒന്നിച്ചാണ് ഈ വചനം പഠിക്കാൻ പോകുന്നത്. എല്ലാരും പറഞ്ഞേ, ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:27.
ഒന്നുകൂടെ പറഞ്ഞോക്കാം. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഒന്നുകൂടെ പറയാം, ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:27. നമ്മൾ നേരത്തെ പഠിച്ചാലും തന്നെ അല്ലേ വചനത്തിൽ നമ്മളും പഠിക്കുന്നത്, അല്ലേ? സ്ത്രീയും പുരുഷനുമായി ദൈവം അവരെ സൃഷ്ടിച്ചെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? സെയിം തന്നെയാണ് നമ്മൾ ഈ വചനത്തിലും പഠിക്കുന്നത്. കുറച്ച് പഠിച്ചില്ലേ വചനം? അപ്പോ പഠിച്ചില്ലെങ്കിൽ പപ്പയോടും അമ്മയോടും ചോദിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയും പഠിക്കണം കേട്ടോ. അപ്പോ ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം. നമ്മൾ വചനത്തിൽ എന്താ കണ്ടത്? ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചു, വചനം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ദൈവം ആരുടെ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്? ദൈവത്തിന്റെ ഛായയിലാണ്, അല്ലേ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ മിസ് മിസ്സിനെ കാണുമ്പോഴത്തേക്കും ഓരോങ്കിൾമാർ ആന്റിമാരൊക്കെ പറയും, മിസ് മിസ്സിന്റെ അമ്മയെ പോലെ ആയിരിക്കുന്ന, അമ്മയുടെ ചായ എന്ന് പറയും. നിങ്ങൾ അങ്ങനെ പറയാറില്ലേ, പപ്പയെ പോലെ ആയിരിക്കുന്നേ, മമ്മയെ പോലെ ആയിരിക്കുന്നേ എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ തന്നെ നമുക്ക് ആരുടെ ചായ ഉള്ളത്? ദൈവത്തിന്റെ ചായ നമുക്കുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എല്ലാവർക്കും ദൈവത്തിന്റെ ചായയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. ഇനി പറ ദൈവം ആരുടെ ചായയിലാണ് നമ്മളെല്ലാവരെ സൃഷ്ടിച്ചേക്കുന്നത്? ദൈവത്തിന്റെ ചായയിൽ. മനസ്സിലായല്ലേ? നീ മറക്കില്ലല്ലോ. ഓക്കെ, ദൈവം എല്ലാം അങ്ങനെ സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ നോക്കാൻ ഏൽപ്പിച്ചു, അല്ലേ? ദൈവം സൃഷ്ടിച്ചതെല്ലാം മനുഷ്യനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ നമ്മളുടെ ഈ ചാപ്റ്റർ തീർന്നു. ഇത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്, ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ അവ സമപ്പ് ചെയ്ത് നോക്കാം. പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ എല്ലാം റെഡി അല്ലേ? ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? എല്ലാ സൃഷ്ടികളുടെ അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പഠിച്ചു. മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പുരുഷന് ആദമെന്നും സ്ത്രീക്ക് ഹവ എന്നും പേരിട്ടു. ആദവും ഹവായുമാണ് നമ്മളുടെ ആദ്യ മാതാപിതാക്കൾ. ആദത്തിനും ഹവായിക്കും വേണ്ടി ദൈവം എവിടെയാണ് തോട്ടമുണ്ടാക്കിയത്? ഏദനിൽ. ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു പേര് പർദീസ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? വചനം പഠിച്ച് അല്ലേ? എന്തായിരുന്നു വചനം? ഉൽപ്പത്തിയുടെ പുസ്തകം 1:27 നമ്മൾ പഠിച്ചത്. വചനം എന്തായിരുന്നു? ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോ നമ്മള് ഈ വചനമാണ് ഇന്ന് പഠിച്ചത്. ദൈവത്തിന്റെ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും നമ്മൾ പഠിച്ചു. ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി ഒരു ആക്ഷൻ സോങ് ഓടിച്ചാലോ? റെഡി അല്ലേ ആക്ഷൻ സോങ് ഓടിക്കാനായിട്ട്? എല്ലാവരും എല്ലാവരും ഒന്ന് ചാടി എന്നിട്ട് ഉഷാറായിട്ട് അങ്ങനെ എണീക്കും. ഇനി നമുക്ക് ആക്ഷൻ സോങ് ഓടിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്ക്. പേജ് നമ്പർ നയനില് നമുക്കൊരു ആക്ഷൻ സോങ് പഠിക്കാനുണ്ട്. അപ്പൊ മിസ് ആദ്യം പാടിത്തരാം, നിങ്ങൾ ആദ്യം പാടുക, എന്നിട്ട് നമുക്ക് ആക്ഷൻ ഇടാം. ആകാശപ്പന്തല് തീർത്ഥധാര സ്നേഹ പിതാവായ ദൈവമല്ലോ. പാടിക്കേ. ആകാശപ്പന്തല് തീർത്ഥധാര സ്നേഹ പിതാവായ ദൈവമല്ലോ. പഠിച്ചല്ലേ? ഇനി അടുത്തത്. അമ്പിളിക്ക് നമ്മേ നിന്നതാര് അമ്പിലും നമ്മുടെ ദൈവമല്ലോ. പാടിയേ. അമ്പിളിക്ക് നമ്മേ നിന്നതാര്
അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. ആദ്യത്തെ ഇപ്പൊ പഠിച്ച ഇവിടെ ഒന്ന് പാടി നോക്കാം നമുക്ക്. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹ പിതാവായ ദൈവമല്ലോ. അമ്പേലിക്കും നമ്മേലെന്നതാര് അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. പഠിച്ചില്ലേ? ഇനി അടുത്ത വരികളും. മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ലു തീർക്കുന്ന ദൈവമല്ലോ. ഒന്നിച്ചു പാടാം. മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ലു തീർക്കുന്ന ദൈവമല്ലോ. ഇനി അടുത്ത വരി. മധുരമീ ലോകം ചമച്ചതാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. ഒന്നിച്ചു പാടാം. മധുരമീ ലോകം ചമച്ചതാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. ഇനി ആദ്യത്തെ നാല് വരി ഒന്നും കൂടെ നമുക്ക് പാടാം. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. അമ്പീലിക്കും നമ്മേലെന്നതാര് അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ലോ തീർക്കുന്ന ദൈവമല്ലോ. മധുരമീ ലോകം ചമച്ചതാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. ഒന്നുകൂടെ പാടി നോക്കാം. ഇത് ലാസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ഷൻ ഇടും. ഓക്കെ. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹ പിതാവായ ദൈവമല്ലോ. അമ്പീലിക്കും നമ്മേലെന്നതാര് അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ലോ തീർക്കുന്ന ദൈവമല്ലോ. മധുരമീ ലോകം ചമച്ചതാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. പഠിച്ചില്ലേ? ഇനി ആക്ഷൻ ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മുടെ ആദ്യത്തെ രണ്ട് ലൈൻ്റെ ആക്ഷൻ എങ്ങനെ വെച്ചാ, ആകാശപ്പന്തല് തീർത്ഥധാര് എങ്ങനെ കേട്ടോ? ആകാശപ്പന്തല് തീർത്ഥധാര് അങ്ങനെ കേട്ടണം. പപ്പയും മമ്മനോടൊക്കെ ചോദിച്ചേ ആരാ തീർത്തേന്ന്. ആ അതേപോലെ. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. ദൈവം എവിടെയല്ലേ? പഴയ ദൈവമൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരിപ്പില്ലേ? ഇങ്ങനെ നെഞ്ചത്തിൽ പിടിച്ചിട്ട് സ്നേഹസ്വരൂപ സ്നേഹ പിതാവായ ദൈവമല്ലോ. അങ്ങനെ കണ്ടണം. ചെയ്യാം. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹ പിതാവായ ദൈവമല്ലോ. പഠിച്ചില്ലേ? ഇനി അടുത്തെന്താ? അമ്പലിക്കിണ്ണം. അമ്പലിമാമൻ. അമ്പലിമാമൻ എവിടെയുണ്ടോ? ആകാശത്ത് അല്ലേ? നമ്മ ആകാശത്തേക്ക് ചൂണ്ടിക്കാണങ്ങണം. അമ്പിളിക്കിന്നമ്മേനെന്നതാര് കാണിച്ചു. അമ്പിളിക്കിന്നമ്മേനെന്നതാര് അമ്പീഴും. അമ്പീഴും ഇങ്ങനെ കാട്ടാം. അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. കാണിച്ചു. അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. ഇഷ്ടായോ? അപ്പൊ ആദ്യത്തെ നാല് വരുടെ ആക്ഷൻ നമുക്കൊന്നിച്ച് കാണിക്കാം. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. അമ്പീലിക്കും നമ്മേലെന്നതാര് അമ്പീഴും നമ്മുടെ ദൈവമല്ലോ. പഠിച്ചില്ലേ? ഇനി അടുത്തെന്താ? മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ലു തീർക്കുന്ന ദൈവമല്ലോ. അതിന്റെ അക്ഷരം പഠിക്കാം. മയിലിന്റെ പൂമ്പിലി ഇങ്ങനെ ആട്ടാട്ടാ. മയിലിന്റെ പീലി ഇങ്ങനെ വിടർത്തി നിൽക്കില്ലേ? അപ്പൊ മയിലിന്റെ പീലി ഇങ്ങനെ ആട്ടാ നമുക്ക്. മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ല എങ്ങനെയായിരിക്കുന്നേ? മഴവില്ലെങ്ങനെയാ? ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ മഴവില്ല്? ആ അപ്പൊ നമുക്ക് ഇങ്ങനെ ആട്ടാം. മഴവില്ല തീർക്കുന്ന ദൈവമല്ലോ. പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? ചെയ്യാം. മയിലിന്റെ പൂമ്പിലി നീതാര് മഴവില്ല തീർക്കുന്ന ദൈവമല്ലോ. പിന്നെ അടുത്ത ലൈൻ. മധുരമീ ലോകം ചമച്ചതാര് എങ്ങനെ? മധുരമീ ലോകം ചമച്ചതാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. ചെയ്തു നോക്കാം നമുക്ക് ആദ്യം തൊട്ടിട്ടോ. ആകാശപ്പന്തല് തീർത്ഥധാര് സ്നേഹ പിതാവായ ദൈവമല്ലോ. അമ്പിളിക്കും നമ്മേനെന്നതാര് അമ്പീഴും നമ്മുടെ ദൈവമല്ലോ.
പിന്നെന്താണ്? മയിലിന്റെ പൂമ്പിലി നീതകാര് മഴവില്ല് തീർക്കുന്ന ദൈവമല്ലോ. പിന്നെന്താ? മധുരമീ ലോകം ചമച്ചതാര് സ്നേഹസ്വരൂപനാം ദൈവമല്ലോ. ഓക്കെ അല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടി കളിക്കാം നമുക്ക്. ചിലരൊക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടോ കളിക്കാൻ വേണ്ടി, ആക്ഷൻ സോങ് ഒക്കെ കളിക്കാൻ വേണ്ടി? നമ്മളിങ്ങനെ ആക്ഷൻ സോങ് കളിക്കുമ്പോഴേ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മളേ കാറ്റക്കിസം പഠിക്കാനിരിക്കുമ്പോ മാതാവുണ്ട്, ഈശോയുണ്ട്, സകല വിശുദ്ധന്മാരുണ്ട് നമ്മളുടെ കൂടെ, ഔസേപിതാവുണ്ട്, പിന്നെ മാലാഖമാരുണ്ട്, മാലാഖ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമ്മൾ കുഞ്ഞു മാലാഖമാരല്ലേ. അപ്പൊ നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അടിച്ചു പൊളിച്ച് വേണം കാറ്റക്കിസം പഠിക്കാനായിട്ട്. അപ്പൊ അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്യണം. ഓക്കെ, കുഞ്ഞു ആക്ഷൻ സോങ് അല്ലേ. അപ്പൊ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എല്ലാരും ഉഷാറായിക്കേ. ആ, ഇത് നമുക്ക് കളിക്കാം കേട്ടോ. ആകാശപ്പന്തള് തീർത്ഥകാര് സ്നേഹ പിതാവായ ദൈവമല്ലോ. അമ്പിലി കിണ്ണമ്മേനെന്നതാര് അന്തിഴും നമ്മുടെ ദൈവമല്ലോ. മയിലിന്റെ പൂമ്പിലി ദൈവതാര് മഴവില്ല് തീർക്കുന്ന ദൈവമല്ലോ. മധുരമീ ലോകം ചമച്ചതാര് ആരാ? സ്നേഹ സ്വരൂപനാം ദൈവമല്ലോ. എല്ലാരും നന്നായിട്ട് ചെയ്തു. ഗുഡ് ഗേൾസ് ആൻഡ് ഗുഡ് ബോയ്സ്. അപ്പൊ മാലാഖമാരും മാതാവും മോശപിതാവും എല്ലാരും നമ്മുടെ കൂടെ ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കള് നല്ല മക്കളാട്ടോ. ഇന്നത്തെ ക്ലാസ് അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇന്നൊരു ആക്ഷൻ സോങ് ഒക്കെ പഠിച്ചു. സാധ്യമേ പറഞ്ഞിരുന്നില്ലേ നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിച്ചു പൊളിക്കാന്നും? ഇഷ്ടായില്ലേ? അപ്പോ ഇതേപോലെ ആയിരിക്കും ഇനി എല്ലാ ക്ലാസ്സുകളും. അപ്പൊ എല്ലാവരും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക, മിസ് പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.